Hi dear friends, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഷിംല ട്രിപ്പിലെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഷിംലയിൽ സ്ലീപ്പിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇത്. ഞാൻ ഡൽഹി ടു ഷിംല റോഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു അടുത്തുതന്നെ ഒരു ഹിമാചൽ ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടുത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് അവിടുന്ന് ഒരു ജാക്കൂ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളിലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഷിംലയിലെ കാഴ്ചകളിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ടെമ്പിളാണ് ഈ ജാക്കൂ ടെമ്പിൾ. അപ്പോൾ ഒരു മലയുടെ മുകളിലാണ് ഈ ജാക്കൂ ടെമ്പിൾ ഉള്ളത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷവും ഒരുപാട് സ്റ്റെപ്പൊക്കെ കയറിയതിന് ശേഷം വേണം അവിടെ എത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല തണുപ്പാണ്. നമ്മൾ ഇത്രയും കവേർഡ് ആയിട്ട് കൂടി തണുപ്പ് ഇരച്ച് കയറണം. അത്ര തണുപ്പാണ്. അപ്പൊ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി ജാക്കൂ ടെമ്പിളിൽ എത്തി. അപ്പോൾ ഈ കാണുന്നതാണ് ജാക്കൂ ടെമ്പിളിലെ ഹനുമാൻ്റെ ആ ഒരു വിഗ്രഹം. എത്ര ഭയങ്കര ഹൈറ്റുള്ളൊരു വിഗ്രഹമാണത്. ജാക്കൂ ടെമ്പിൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടെമ്പിളുകളിൽ ഒന്നാണ് ഇത്. ഇതിന് ഏകദേശം 108 feet ഉയരാണുള്ളത്. ജാക്കൂ ടെമ്പിളിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. അവിടെ നിന്നുള്ള ആ ഒരു ടോപ്പ് നിന്നുള്ള വ്യൂ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ജാക്കൂ ടെമ്പിളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങണ വഴിയാണിത്. വളരെ ഇടുങ്ങിയൊരു വഴിയാണെങ്കിൽ കൂടി നല്ലൊരു എക്സ്പേർട്ട് ഡ്രൈവറാണ് മദൻ ഭയ്യ. അതുകൊണ്ട് വളരെ സേഫായിട്ട് തന്നെ ഞങ്ങൾക്ക് അവിടുന്ന് പോരാൻ കഴിഞ്ഞു. അടുത്ത് ഞങ്ങൾ പോകാൻ പോണത് കുഫ്രി എന്ന പറഞ്ഞിട്ടുള്ളൊരു ഷിംലയിലെ ഫേമസ് ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. അവിടെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോഴാണ് ഇതുപോലൊരു കക്ഷീനെ കണ്ടത്. അടുത്തൊരു വണ്ടിയിൽ ഇതുപോലെ ഇങ്ങനെ തല പുറത്തൊക്കെ ഇട്ട് ഇരിക്കുന്ന കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കാഴ്ച. ചെറിയൊരു തണലാണത്. गर्मी होता मई जून में मई जून में यहाँ भी बारिश होता है जुलाई में जुलाई अगस्त में यहाँ बारिश. ആ 10 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മദൻ ഭയ്യാണിത്. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് ആ ഒരു ടൂറ് വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് മദൻ ഭയ്യയും ആ ഒരു വണ്ടിയും കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ കുഫ്രിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കുഫ്രിയിലെത്തി. കുഫ്രിയിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ സ്നോഫാൾ ആണത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് സ്നോഫാൾ ആണെന്നുള്ളത്. നമ്മളിത് കണ്ടിട്ടില്ലല്ലോ ഈ ഒരു സ്നോഫാള്. വളരെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇവിടം വരെ മാത്രമേ നമ്മുടെ വണ്ടി പോവുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കുതിരപ്പുറത്താണ് കയറി പോകേണ്ടത്. അതും വളരെ സ്മൂത്തായിട്ടുള്ളൊരു പാതയൊന്നും അല്ല, വളരെ ഒരു കുന്നാണ്. ഒരു കുന്ന് കയറി വേണം പോവാൻ. മാത്രമല്ല വളരെ കുണ്ടും കുന്നൊക്കെ ഒരു എന്താ പറയുക, വളരെ ദുർഘടമായിട്ടുള്ളൊരു പാതയാണത്. ഇതുപോലെ നിറയെ കുതിരകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ പുറത്ത് കയറിയിട്ട് വേണം പോവാൻ. ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ജീവൻ കൈപിടിച്ചുള്ളൊരു യാത്രയായിരുന്നു അത്. ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ കുതിരപ്പുറത്ത് മേലോട്ട് കയറി. അവിടെ എത്തിയതിന് ശേഷം നമുക്ക് അവിടുന്ന് വണ്ടി, വേറൊരു വണ്ടിയും കൂടെ തരും. ആ വണ്ടിയിൽ വേണം കയറി പോവാൻ. അപ്പം ഞങ്ങൾ അതിൻ്റെ ആളെ തിരഞ്ഞുള്ള നടത്തത്തിലാണ്. അപ്പോൾ അവിടെ ഇത്തരം നിറയ മുയലുകളുണ്ടായിരുന്നു. നിറയെ പഞ്ഞിക്കെട്ട് പോലുള്ള മുയലുകളായിരുന്നു അവിടെ നിറയെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഉള്ളതാണ് യാക്ക്. യാക്കിൻ്റെ പുറത്തുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ നിറയെ ഉണ്ടായിരുന്നു യാക്കുകൾ. ഞാൻ ഫസ്റ്റ് ടൈമാണ് യാക്കിനെ ഇങ്ങനെ കാണുന്നത്. വളരെ ക്യൂട്ടായിരുന്നു കാണാൻ. മഞ്ഞ് വീഴ്ച ഇങ്ങനെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ആ ബാക്കിൽ കണ്ട ആ വണ്ടി, അങ്ങനത്തെ വണ്ടിയിൽ വേണം മേലൊക്കെ കയറി പോവാൻ. അപ്പം ആപ്പിളിൻ്റെ സീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആപ്പിളൊക്കെ പറിക്കാനും കാണാനും ഒക്കെ കഴിയുമായിരുന്നു. അപ്പം ഏതായാലും ഞങ്ങൾ ആ മഞ്ഞ് വീഴ്ച നന്നായിട്ട് ആസ്വദിച്ചു. നമുക്കുള്ള വണ്ടി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ നമ്മളെ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണിത്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിൽ നിന്നൊന്നും പോകേണ്ടി വന്നില്ല. അങ്ങനെ ഞങ്ങൾ മേലോട്ട് കയറുകയാണ്. കുഫ്രിയിൽ ഒരുപാട് അഡ്വഞ്ചറസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിപ്പ് ലൈനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ആ തണുപ്പിൻ്റെ ഇടയിൽ അതൊന്നിനൊന്നും ഞങ്ങൾ മെനക്കെട്ടില്ല. അതിൻ്റെ മുകളിലെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു. ഒരു മഞ്ഞിങ്ങനെ അവിടെ അവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടെയൊക്കെ നടന്നു. അവിടെ അടുത്തന്നെ ആപ്പിൾ തോട്ടമുണ്ട്. പക്ഷേ ഈ കാണുന്ന ഉണങ്ങിയ ചുള്ളിക്കമ്പ് പോലെ കാണുന്നൊക്കെ ആപ്പിളാണ്. പക്ഷേ അവിടെ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ആ ഒരു കാഴ്ച ഞങ്ങൾക്ക് മിസ്സായി. അപ്പോൾ അവിടെ ഇവിടങ്ങളായിട്ടൊക്കെ ഇങ്ങനെ മഞ്ഞ് വീഴാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വീട് ആ ഒരു കാഴ്ച വളരെ കൗതുകമായിരുന്നു. കാരണം നമ്മൾ മഞ്ഞ് തേടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു. മണാലിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പാണ് നമ്മൾ ഷിംലയിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുറച്ച് മഞ്ഞ് തന്നെ ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷം നൽകിയൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ കുട്ടികൾക്കായാലും ഞങ്ങൾക്കായാലും വളരെ കൗതുകമേറിയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ആ ഒരു മഞ്ഞിൻ്റെത്. അതുപോലെ തന്നെ എന്നെ ആകർഷിച്ച വേറൊരു കാഴ്ച ഈ
മതിൽമ പൊത്തിപ്പിടിച്ച് വളരുന്ന ഈ ഒരു സക്കലൻസ് പോലുള്ള ചെടി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ചിലയിടത്ത് നല്ല റെഡായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് വെറുതെ കുറച്ചിങ്ങനെ പറിച്ച് നോക്കുകയാണ്. ഒരു പ്ലാൻ ഹണ്ടിങ് ചെയ്താലോ എന്നൊരാലോചന ഉണ്ടായി. പക്ഷേ ദിവസങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ വീട്ടിലെത്തിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് ഉപേക്ഷിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് വന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഇതുപോലെ യാക്കുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഏതായാലും വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് വെറുതെ ഇങ്ങനെ കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു അനുഭവം വളരെ ഒരു പുതുമയേറിയ ഒരു അനുഭവമായിരുന്നു. അത് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.